ഹായ് ഹലോ, അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ റംസാനും ഈദൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോയാണ് കേട്ടോ. ഇത് ഞാൻ മുൻപേ വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളതാണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കടയിലേക്കൊക്കെ കൊടുക്കാനും സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ എവിടെ കൊടുക്കണം, എന്ത് പറഞ്ഞ് കൊടുക്കണം നമ്മൾ കസ്റ്റമേഴ്സോട്. അതോടെ നമ്മൾ ഒരു നമ്മൾ എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പുറത്തുനിന്നുള്ളത് എല്ലാവരും പറയുന്നത് കേൾക്കാം, അതിൻ്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ, അല്ല എനിക്കിപ്പോൾ അതിൻ്റെ വലിയ ആവശ്യമുണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ അത് നമ്മൾ സെയിൽ ചെയ്യുകയുണ്ടെന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന കടയിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരവിടെ പോയി ചോദിച്ചു ഇതാണ് ഇപ്പോൾ ഓളുണ്ടാക്കിയ സാധനം, ഇതിനിപ്പോൾ എത്ര റേറ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ പറയണം, എങ്ങനെ കടക്കാരോട് നമ്മൾ എന്താ പറയുക, എന്താ മെറ്റീരിയൽസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാനിങ്ങനെ ഈ ബ്രോച്ചിന് ഒരുവിധം ഞാൻ കുറേ ഇതുപോലത്തെ ഫ്ലവർ വെച്ചിട്ടുള്ള ബ്ലൂച്ചൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മളൊരു കടയിൽ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നമ്മളെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എന്താ പറയുക നല്ല ഭംഗിയുള്ളതാണ് അവരുടെ മുന്നിൽ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത്. എന്നിട്ട് അവരോട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ക്യാഷ് ചോദിക്കരുത്. അങ്ങനെയാകുമ്പോൾ ഒരുവിധം കടക്കാരൊന്നും 99% കടക്കാരൊന്നും അങ്ങനെ ഏറ്റെടുക്കില്ല. അപ്പം നമ്മൾ കടക്കാരോട് കൊടുക്കുമ്പോൾ അവരോട് പറയാം, നിന്ന് ഒരു ഒന്നോ രണ്ടോ പീസ്, ഇന്ന് രണ്ട് മൂന്ന് പീസ് പല ഐറ്റംസിലായിട്ട് പല സെപ്പറേറ്റായിട്ടും, അതായത് നമ്മൾ ഒന്നു തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം ആയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് അയൽ ഐറ്റംസൊക്കെ സെപ്പറേറ്റും ആണല്ലോ പല ഡിസൈനിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ഐറ്റം ഒക്കെ അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് സെയിൽ ആവുകയാണെങ്കിൽ മാത്രം ക്യാഷ് തന്നാൽ മതി, നിങ്ങളിതിവിടെ വെക്കുമെന്ന് ചോദിക്കുക, നമുക്കുള്ള റേറ്റും പറയുക കേട്ടോ. അവരോട് നമ്മളെ റേറ്റ്, അതായത് നമ്മൾ സാധനം എടുത്തതും നമ്മൾ എഫേർട്ടിൻ്റെയും ഒക്കെ കൂലി പറഞ്ഞിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് എത്ര വെച്ചാൽ നിങ്ങൾ ഇത് എമൗണ്ട് ചേർക്കുക, എന്നിട്ട് സെയിൽ ചെയ്യുക. പിന്നെ എനിക്ക് അതായത് സെയിൽ ചെയ്ത് പോയതിന് ശേഷം മാത്രമേ എനിക്ക് ക്യാഷ് തന്നാൽ മതി എന്ന് പറയാം. പിന്നെ ഒരുവിധം കടക്കാരൊന്നും നമ്മളെ സാധനം വാങ്ങില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം കേട്ടോ, ഞാൻ ഒന്ന് രണ്ട് കടയിലൊക്കെ ചോദിച്ചിട്ട് അവരൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല. പിന്നെയാണ് ഒന്ന് രണ്ട് കടയിൽ പോയി ഞാൻ രണ്ട് മൂന്ന് കടയിലൊക്കെ കൊടുക്കുന്നുണ്ട്, സെയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത്, നല്ല കണ്ടാൽ തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല പെർഫെക്ഷനും നല്ല സ്റ്റൈലും എന്താ പറയുക എല്ലാം കൊണ്ടും എവിടെയും അവർക്കൊരു ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ളത് അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരോട് പറയേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളും പറയണം എന്നുള്ളത്, സെയിലായി പോവുകയാണെങ്കിൽ മാത്രം ക്യാഷ് തന്നാൽ മതി എന്ന് മാത്രം പറയാം കേട്ടോ. പിന്നെ അവർ എനിക്കൊരു ഒരു കടക്കാരൻ തന്നെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ അവൾ ഇതുപോലെ തന്നെ ഹെയർ ആക്സസറീസൊക്കെ ഹെയർ ക്ലിപ്സും അങ്ങനത്തെ കൊടുക്കുന്ന ഇതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോടും പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഫാമിലി ആരോടും നിങ്ങൾ ഇന്ന കടയിലാണ് കൊടുക്കുന്നതെന്ന് പറയരുത്. അതായത് നമ്മളിപ്പോൾ നമ്മൾ തൊട്ടടുത്ത കടയിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വീട്ടിലെ കടകളൊക്കെ പറയാം, ഇപ്പോൾ കുറച്ച് ടൗൺ ഏരിയകളൊക്കെ പറയാം. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളൊന്നും പറയാം, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ കുറച്ച് അപ്പുറത്തുള്ള കടയിലാണ് കൊടുക്കുന്നത് പറയാം. എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലൊക്കെ നമ്മൾ അവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങൂല. അപ്പോൾ ഭയങ്കര കുറച്ചിലായിരിക്കും, കയ്യിൽ നിന്ന് വാങ്ങാതെ അവിടെ കട പോയിട്ട് അവർ ചോദിക്കും ഇതാണിപ്പോൾ അവളുണ്ടാക്കുന്നത് അല്ലേ, എന്തിനിപ്പോൾ എത്ര റേറ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഒരു എന്താ പറയുക ഒരു നമ്മളെ ഒരു താഴ്ത്തി കെട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഫ്രണ്ട് പറഞ്ഞത് ഫ്രണ്ടിനോട് അവൾ വിൽക്കുന്ന കടക്കാരൻ അവർ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ അങ്ങനെ സാധാരണ കടക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഇത് സെയിലാക്കുന്നുണ്ടല്ലോ ഒരുവിധ ആൾക്കാരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ പറഞ്ഞതാണ് നിങ്ങളിന്ന് കടയിൽ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളെ പറഞ്ഞതായാൽ അവർ വരും,
ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ ആൾക്കാരാവണം എന്നില്ല കേട്ടോ, അങ്ങനെയുണ്ട്, എല്ലാവർക്കും ഒരേ മൈൻഡാണെന്നില്ലല്ലോ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇതാണിപ്പോൾ അവർ ജയിലാക്കുന്നത്, എന്തിനിപ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ട്, ഇതിനിപ്പോൾ അങ്ങനെ ഓരോ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടെത്തിയതാക്കും. പക്ഷേ അതിന് പുറത്ത് ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത് കാണാതെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർ എത്ര കാശ് കൊടുത്തും വാങ്ങും അല്ലേ. നമ്മൾ പുറത്ത് നമ്മൾ ആരും യൂസ് ചെയ്യാത്ത, അതായത് നമ്മൾ ഇവിടുന്ന് കാണാത്ത പുറത്തുനിന്ന് പുതിയതായിട്ട് ഡിസൈൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങൂലേ. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മൾ കടയിൽ എവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കടയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി, എന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കടയിൽ കൊടുക്കുന്നുണ്ട്, അത്രമാത്രം പറഞ്ഞാൽ മതി, അത് ബിസിനസ്സിന് ബാധിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാനൊരുവിധ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പകുതിയിലേറും 60% 70% ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും. കാരണം അത്ര വലിയ ഇതൊന്നും ഇതിനും ആവശ്യമില്ല, നമുക്ക് മെറ്റീരിയൽസ് കിട്ടണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം, ഈ മാർക്കറ്റിങ്ങിലാണ് എല്ലാവർക്കും എന്താ പാളിച്ച പറ്റുന്നത്. പാളിച്ച എന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യാൻ നല്ല അറിവ് തന്നെ വേണം, പിന്നെ ഭാഗ്യം വേണം, എന്താ പറയുക, മാർക്കറ്റിങ്ങിനെ കുറിച്ച് എല്ലാ രീതികളും അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അനുഭവത്തിൽ നിന്നും അവൾ കൊടുക്കുന്ന കടയെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു അഭിപ്രായം തന്നെയാണ്, നിങ്ങൾ കൊടുക്കുന്ന കാര്യം പറയരുത്. പറയരുതെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വേറെ സ്ഥലങ്ങൾ പറയാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കടയിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കടയിൽ കൊടുക്കുന്നത് എവിടെ വെച്ചാലും നമ്മൾ കുറച്ച് ടൗൺ ഏരിയ പറയാം. അപ്പോൾ ഏത് കടയിലാണ് വെച്ചാൽ അത് കടൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. എന്നാലാണ് നമ്മൾ, കാരണം എന്ന് വെച്ചാൽ മലയാളികളാണ്, എല്ലാവരുടെ സ്വഭാവം മലയാളികളാണെന്ന് കേട്ടി എല്ലാവരും നല്ല ചീത്ത ഇങ്ങനത്തെ മൈൻഡുള്ളവരെല്ലാം പറയുന്നത്. പക്ഷെ നല്ല ആളുകളുണ്ടാവും, ചില ആൾക്കാർക്ക് ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവും, അല്ലാതെ ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും കുറ്റം, എന്തെന്താ ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ഇതുണ്ടാവും. പക്ഷേ ചെയ്തുന്ന അവൻ അതിൻ്റെ വിലയും മെറ്റീരിയൽസിൻ്റെ വിലയൊക്കെ ആയിട്ടല്ല അവർ നിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ ചെറിയ കൂലിയെ വാങ്ങുന്നുള്ളൂ, ചെറിയ ഇത് അതിന് അത്ര നമ്മൾ ഈടാക്കുന്നുള്ളൂ, എന്നിട്ടാണ് നമ്മൾ സെയിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ, കടയിലൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മൾ തൊട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരോട് മാത്രം പറയുക, അല്ലാത്തവരോട് നമ്മൾ സ്ഥലം മാറ്റി പറയാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കടക്കാരോട് പറയും കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കൊടുക്കാൻ നോക്കുക. ഞാൻ നമ്മൾ അതായത് ഡെമോ ചെയ്തിട്ടൊന്നും കൊടുക്കരുത്, നമ്മൾ നല്ലോണം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ റിലേറ്റീവ്സിനും അതായത് ഒക്കെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും കാണിച്ചിട്ട് ഭംഗിയുണ്ട് ഇതിന് ഇത്ര റേറ്റൊക്കെ അവരൊക്കെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയൊക്കെ റേറ്റ് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം നമ്മൾ അധിക ലാഭം എടുത്താൽ നമുക്ക് പിന്നെ ഓർഡേഴ്സൊന്നും കിട്ടില്ല. നമ്മൾ സാധനം വാങ്ങിയതായാലും മെറ്റീരിയൽസ് വാങ്ങിയതിൻ്റെ പ്രൈസും അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ബീഡ്സ് വെച്ച് ഹെയർ ബ്രോച്ചാണ് ഹെയർ വാങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ 100-150 ചേർത്താൽ മതി, അല്ല 2-3 ദിവസം. നമുക്ക് വീട്ടിലെ ജോലികളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അതൊക്കെ നടക്കണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 200-300 വാങ്ങാം. അത്രയ്ക്ക് റേറ്റിന് ഇതിപ്പോൾ എന്താ പറയുക, ഓൺലൈനായിട്ടൊക്കെ സെയിലാകുന്നുണ്ട്, പിന്നെ ഫ്ലിപ്കാർട്ട് ആമസോണ് അങ്ങനത്തെ കാര്യം ഇതിലൊക്കെ നല്ല സെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഹെയർ ബ്രോച്ച് ഉണ്ടല്ലോ, ഇതിന് എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ എനിക്ക് ഓർമ്മയില്ല, അതിന് ഞാൻ നോക്കിയപ്പം 300-ൻ്റെ അടുത്തിട്ട് വില വരുന്നുണ്ട്, 300-300 ചില്ലാൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡെലിവറി ചാർജൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് കടയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ 150 മുതലൊക്കെ 120 150 ഒക്കെ കടയിലല്ല, കടയിൽ കൊടുക്കുകയാണെങ്കിൽ 100-150 ഒക്കെ കിട്ടുള്ളൂ, അല്ല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് 200 സെയിൽ ചെയ്യാം. കാരണം അത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഫ്ലവറിന് തന്നെ ഞാൻ 18 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആ ബീഡ്സും പിന്നെ ഗിയർ വെയർ ഇതിൻ്റെയൊക്കെ ഹെയർ എന്താ പോളനും ഇതിൻ്റെയൊക്കെ റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കൊരു എഫേർട്ടും വേണ്ട, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കടയിലൊക്കെ ആണെന്ന് പറയുമ്പോൾ 100-150 120 ആ റേറ്റിനൊക്കെ കിട്ടുള്ളൂ, കാരണം അവർക്ക് അവരുടെ ഈടുകൂടി ചാർജ് ആക്കും. അല്ല നമ്മൾ പുറത്തേക്കാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 200-250 270 വരെയൊക്കെ ചാർജ് വാങ്ങാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ എത്ര തവണ തലയിൽ വെച്ചാലും അത് കേടാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റാക്കാൻ, അത്രയ്ക്ക് ഫിനിഷിങ്ങും വേണം, പെർഫെക്ഷൻ വേണം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ഇത്ര ലെങ്ത്തിൽ വീഡിയോ തന്നെ എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിലൊക്കെ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ
എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായി ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഐ ഡി ഉണ്ട്, അതിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ വേണമെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വെച്ചാണ്ട് ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ആക്കുകയും ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ തന്നെ ഹെയർ ബ്രോച്ച്, ഇതേ ഫ്ലവർ വെച്ചിട്ട് കളർ ചേഞ്ചിലില്ല, എൻ്റെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഇങ്ങനത്തെ ഹെയർ ബ്രോച്ച് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഒന്ന് രണ്ട് തവണ, രണ്ട് മൂന്ന് തവണ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്ലാരിറ്റിയിൽ വിശദമായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടതിന് മുൻപ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ ഞാൻ ഇതിൽ വിശദമായിട്ട് ഹെയർ ബ്രോച്ചിനെ പറ്റി, സെയിലാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഇതിനെപ്പറ്റി, അവർക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് അധികമായിട്ടൊന്നുമില്ല ഇത് സെയിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടാൽ തന്നെ പറയാം, ഞാൻ കാര്യമായിട്ട് കേക്കായിരുന്നു, ഇപ്പോഴാണ് ദിമക്ക് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ടുടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.